ഇത്തവണത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകതയുണ്ട്. ഓണനാളുകളിലാണ്, പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ മണർകാട് പെരുന്നാൾ നാളുകളാണ്. 8 നോമ്പ് പെരുന്നാൾ ഈ മേഖലയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു പെരുന്നാളാണ്. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 8 വരെ 8-ാം തീയതി, അതായത് ആ ദിവസങ്ങളിൽ ഈ മേഖല, പുതുപ്പള്ളിയും മണർകാടും അറിയാലോ, ഒരു 3-4 കിലോമീറ്റർ വ്യത്യാസമുള്ള ഈ മേഖല മുഴുവൻ സ്തംഭിക്കുന്ന രീതിയിൽ സംസ്ഥാനത്തിന് എല്ലായിടത്തുനിന്നും വിശ്വാസികൾ വരുന്ന ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് എന്നതാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ആശങ്കയുള്ളത്. സംശയമുള്ളത് 3-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുള്ളൂ, അതിനുശേഷം മണ്ഡലത്തിന് പുറത്തുള്ളവരെ ഇവിടേക്ക് കയറ്റുന്നതിൽ നിയന്ത്രണം. തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ പള്ളി ഇരിക്കുന്ന ബിൽഡിംഗിലാണ് 2-3 പോളിംഗ് ബൂത്തുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിലൊരു ആശയക്കുഴപ്പമുണ്ട്. പാർട്ടിക്കാർ, CPM അടക്കം കോൺഗ്രസ് അടക്കം എല്ലാവരും ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ജില്ലാ കളക്ടറോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പക്ഷേ തെരഞ്ഞെടുപ്പ് തീയതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്നൊക്കെ ആ രീതിയിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തതയായിട്ടില്ല, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. പെരുന്നാളിൻ്റെ സമയത്ത് 8 നോമ്പിൻ്റെ ഇടയിലാണ് ഈ വോട്ടെടുപ്പ് വരുന്നത് എന്നത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആളുകളെ അതൊരു വൈകാരികമായിട്ട് ബാധിക്കുന്നുണ്ട്. പരമാവധി ജനങ്ങളിലേക്കും ഈ ബുള്ളറ്റിൻ്റെ ഭാഗമായി ഇറങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ലേഖകന്മാർ ഈ വിഷയത്തിലും ജനങ്ങളുടെ പ്രതികരണം തേടി അവരുടെ പ്രതികരണം കേൾക്കാം. ഇലക്ഷൻ വന്നൊക്കെ അറിഞ്ഞില്ല? തീർച്ചയായിട്ടും. നിങ്ങൾ പള്ളി പെരുന്നാൾ നടക്കുന്നതിനിടയ്ക്ക് ഇലക്ഷൻ, ചിലർ പറഞ്ഞു ഇലക്ഷൻ മാറ്റി വെക്കണം എന്നൊക്കെ, എന്താ പറയാനുള്ളത്? ഇലക്ഷൻ മാറ്റി വെക്കണമെന്ന് ഒരുപാട് പേര് ഇവിടെ പറയുന്നുണ്ട്. എനിക്കും അതിനോടെയാണ് യോജിപ്പ്. നടപടി പെരുന്നാളൊക്കെ പ്രമാണിച്ച് വരുമ്പോഴത്തേന് ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള അസൗകര്യം കൂടുതലായിട്ടുണ്ടാവും. യാതൊരു കാരണവശാലും മാറ്റി വെക്കേണ്ട കാര്യമില്ല. പെരുന്നാളും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇലക്ഷൻ വരുന്നത് തന്നെയായിരിക്കും നല്ലത്. പള്ളിപ്പെരുന്നാളിൻ്റെ ആവശ്യം വന്നാൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്നു. പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് വോട്ടുള്ളത് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഇലക്ഷൻ വന്നാൽ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, വോട്ട് ചെയ്യാൻ പോകും. പള്ളിപ്പെരുന്നാളിൽ ഇലക്ഷനോടെ വന്ന് ഇലക്ഷൻ മാറ്റി വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നിങ്ങൾ മണർകാട്ടുകാർക്ക് എന്താ പറയാനുള്ളത്? ഇലക്ഷൻ മാറ്റി വെക്കേണ്ട കാര്യമില്ല, വോട്ട് ചെയ്ത് വെച്ച് പള്ളി പോകും. പ്രത്യേകം മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇലക്ഷനും. അതിപ്പോൾ നടന്നില്ലെങ്കിൽ അതും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്.